കഴിഞ്ഞ 3 ദിവസമായി മലയാളിയായ അർജുൻ അദ്ദേഹത്തിന്റെ ലോറിയോടൊപ്പം കർണാടകയിലെ അങ്കോളയിൽ മണ്ണിനടിയിൽ ജീവനോടെ കാത്തിരിക്കുകയാണ്. അതിജീവനമെന്ന നിങ്ങൾക്ക് മഞ്ഞുമൽ ബോയ് സിനിമയിലൊക്കെ കണ്ടുള്ള പരിചയമല്ലേ ഉള്ളൂ. എന്നാൽ ഇതാ ഇവിടെ ജീവന് വേണ്ടിയുള്ള പിടച്ചിൽ ഇന്നേക്ക് 4ാം ദിവസവും തുടരുകയാണ്. 3 ദിവസമായി അർജുനെ പുറത്തെടുക്കുന്നതും പ്രതീക്ഷിച്ച് അവിടെ നിലയുറപ്പിച്ച അർജുന്റെ സഹോദരനും ബന്ധുക്കളും ഇന്നൽപ്പം കൂടി പറഞ്ഞത് ഈ നിമിഷം വരെ ഒരു JCB 4-5 പോലീസുകാരും ഒരു ഫയർഫോഴ്സിന്റെ വണ്ടിയും മാത്രമാണ് മണ്ണിടിഞ്ഞ് അനേകം പേർ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് കരുതപ്പെടുന്ന ദേശീയപാതയ്ക്ക് സമീപം ഇതുവരെ എത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെ വരെ അദ്ദേഹത്തിന്റെ ഫോൺ റിംഗ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി വരെ ഉള്ളിൽ കുടുങ്ങിയ ഭാരത് ബെൻസ് ലോറിയുടെ എൻജിൻ ഓൺ ആയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് മിസ്ഡ് കോൾ വന്നിരുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ ആരെങ്കിലും വരുന്നതും കാത്ത് ജീവനോടെ അർജുൻ വണ്ടിയിൽ തന്നെയുണ്ട് എന്നതാണ്. എന്നിട്ടും രക്ഷാപ്രവർത്തനത്തിൻ്റെയൊക്കെ ഒരു രീതി നോക്കുക. നമ്മളും കണ്ടതാണല്ലോ കേരളത്തിൽ അഴുക്കുചാലിൽ പോയ മനുഷ്യന് വേണ്ടി ലോകത്ത് സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു സംസ്ഥാനവും അധികാരികളും ഒരു ജനതയും ഒരു മനുഷ്യന് വേണ്ടി തിരഞ്ഞതും കാത്തിരുന്നതും. മനുഷ്യജീവന് ഓരോ സ്റ്റേറ്റും കൊടുക്കുന്ന വിലയുടെ വ്യത്യാസം മനസ്സിലാക്കാൻ ഇതുതന്നെ ധാരാളമാണ്. ഭാര്യയും മാസങ്ങൾ പ്രായമായ കുഞ്ഞും അമ്മയും കൂടെ ഒരു ജനതയും കാത്തിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട അർജുൻ, ഈ നിമിഷങ്ങളെ അതിജീവിക്കാനും അപകടമൊന്നും സംഭവിക്കാതെ തിരിച്ചു വരാനും നിനക്ക് കഴിയട്ടെ. കർണാടകയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായി എന്ന് കരുതപ്പെടുന്ന കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. 3 ദിവസം മുമ്പാണ് കർണാടകയിലെ അങ്കോളയിൽ വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായത്. അർജുൻ ഓടിച്ചിരുന്ന ലോറിയിൽ നിന്നുള്ള GPS സിഗ്നൽ ഒടുവിലായി ലഭിച്ചത് മണ്ണിടിച്ചിൽ ഉണ്ടായ അതേ സ്ഥലത്തു നിന്നാണെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു. അർജുന്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സഹോദരി ആവശ്യപ്പെടുന്നുണ്ട്. അർജുൻ 8ാം തീയതിയാണ് വീട്ടിൽ നിന്നും പോയത്. 15ാം തീയതി രാത്രി വരെ ഭാര്യയുമായി സംസാരിച്ചിട്ടുണ്ട്. ലോറിയുടെ മറ്റൊരു ഡ്രൈവറുമായും അർജുൻ സംസാരിച്ചിരുന്നു എന്നാണ് അറിഞ്ഞതെന്നും സഹോദരി പറയുന്നു. സ്ഥിരമായി കർണാടകയിൽ പോയി ലോറിയിൽ മരമെടുത്ത് വരുന്നയാളാണ് അർജുൻ. അങ്ങനെ പോകുമ്പോൾ 2 ആഴ്ചയ്ക്കകം തിരിച്ചെത്താറുണ്ട്. ഇപ്പോൾ ലോറിയിൽ നിന്നുള്ള GPS സിഗ്നൽ വരുന്നത് അപകടം നടന്ന സ്ഥലത്ത് നിന്നാണ്. അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മണ്ണ് മാറ്റി റോഡിലെ തടസ്സം നീക്കാനുള്ള നടപടികളാണ് അവർ സ്വീകരിക്കുന്നത്. ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം എന്നും അർജുന്റെ സഹോദരി ആവശ്യപ്പെടുന്നുണ്ട്.